ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞതോടെ എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ്. ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ ജയിക്കാനായി വമ്പൻ പോരാട്ടങ്ങളാണ് പാർട്ടികൾ നടത്തുന്നത്. ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യവും ഓരോ പാർട്ടിക്ക് നേരെ ഉയരുന്നുണ്ട്. മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ്. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ നിലവിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തന്നെ ആ സ്ഥാനത്ത് തുടരുമെന്നാണ് അമിത് ഷാ അഹമ്മദാബാദിൽ വെച്ച് പറഞ്ഞത്. 2021 സെപ്റ്റംബറിൽ വിജയ് രൂപാണിക്ക് പകരമായാണ് അപ്രതീക്ഷിതമായി ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രിയായത്. ഈ നീക്കം പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകത്തിൽ തുടർച്ചയായി 7ാം തവണയും അധികാരത്തിലേറാനാണ് ബി ജെ പിയുടെ ശ്രമം. നിലവിൽ ഗഡ്ലോദിയ മണ്ഡലത്തിലെ എം എൽ എ ആയ ഭൂപേന്ദ്ര പട്ടേൽ ഇത്തവണയും അതേ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത്. നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി പൊതു സർവേ നടത്തിയതിനു ശേഷം പാർട്ടി നേതാവ് ഇസുദൻ ഖാദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇനി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിയെ ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം കോൺഗ്രസ് ഇപ്പോൾ മുഴുവൻ സമയവും ശ്രദ്ധ നൽകുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞതിനു ശേഷമേ ഇത്തരം കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കുകയെന്ന് വ്യക്തവുമാണ്. അതേസമയം ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസും ബി ജെ പിയും. രാജ്യത്തെ പ്രധാന നേതാക്കളെയെല്ലാം ഗുജറാത്തിലെത്തിച്ച് പ്രചരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ബി ജെ പിയും ശക്തമായ പ്രചരണ പരിപാടികളുമായി ഗുജറാത്തിൽ മുന്നോട്ടു പോകുന്നുണ്ട്. ഗുജറാത്തിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരുടെ വോട്ടുറപ്പിക്കാനും ബി ജെ പി പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന് നേതാക്കളുടെ ഒരു വമ്പൻ നിര തന്നെ ഗുജറാത്തിൽ ക്യാമ്പ് ചെയ്യാനാണ് തീരുമാനം. സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട, ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രചരണം നടത്തുകയാണ്. ബി ജെ പിയുടെ പ്രവാസി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ചാന്ദ്കേഡ, ബാപ്പുനഗർ, ആനന്ദ് എന്നീ സ്ഥലങ്ങളിൽ മലയാളി വോട്ടർമാരുടെ യോഗങ്ങളിൽ കെ സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നു. കേരള മാതൃക പ്രചരണത്തിലൂടെ വളർത്തിയെടുത്തതും ഗുജറാത്ത് മാതൃക പ്രവൃത്തിയിലൂടെ തെളിയിക്കപ്പെട്ടതുമാണെന്നായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. കോൺഗ്രസും പ്രമുഖ നേതാക്കളെ പ്രചരണ രംഗത്ത് ഇറക്കുന്നുണ്ട്. ഗുജറാത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ച് രമേശ് ചെന്നിത്തല മുന്നിലുണ്ട്. അടുത്ത 15 ദിവസം ശക്തമായ പ്രചരണത്തിനാണ് കോൺഗ്രസ് ഗുജറാത്തിൽ ഒരുങ്ങുന്നത്. ഹിമാചൽ പ്രദേശ് വോട്ടെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ എല്ലാ നേതാക്കളും ഗുജറാത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പ്രധാന നേതാക്കളെല്ലാം ഗുജറാത്തിൽ പ്രചരണത്തിന് എത്തുമെന്നാണ് നേതാക്കൾ അറിയിച്ചത്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായതിനാൽ ഹിമാചൽ പ്രദേശിൽ പ്രചരണത്തിന് എത്തിയിരുന്നില്ല. എന്നാൽ പ്രാധാന്യം പരിഗണിച്ച് അദ്ദേഹം ഗുജറാത്തിൽ പ്രചരണത്തിന് എത്തിയേക്കും. ഗുജറാത്തിലെ ആകെ 182 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് December 1, 5 തീയതികളിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഫലപ്രഖ്യാപനം December 8 നടക്കും. 2017 തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയശതമാനം മുൻപത്തേതിനേക്കാൾ കുറഞ്ഞിരുന്നു. 2 ദശാബ്ദത്തിനു ശേഷം ബി ജെ പിയുടെ സീറ്റ് നില 3 അക്കത്തിൽ നിന്ന് 2 അക്കമായി കുറഞ്ഞ് 99 എത്തിയിരുന്നു. കോൺഗ്രസ് 77 സീറ്റുകൾ നേടി പ്രകടനം മെച്ചപ്പെടുത്തി. ഇതുതന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയും. Thank you.